ഹലോ ഗൈസ്, ഇത് നമ്മുടെ ഹസ്ബൻഡിന്റെ റിസപ്ഷൻ ഡേ ആണ്. ഡേ നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാനും അമ്മയും കൂടെ റിസപ്ഷന് പോയത് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നേരെ പോയിട്ടോ. ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവളെ ഫേസ് ചെയ്യാൻ എനിക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ കൂടെ വെയിറ്റ് ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പൊ അവരൊക്കെ താമസിക്കുന്നുണ്ടപ്പോ ഞാൻ ഇറങ്ങി അങ്ങനെ ഇർഷാനായി, പിന്നെ ഇടയ്ക്ക് വെച്ച് ലുലുവിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ വരുന്നേ ഉള്ളൂ, അമീനെ ഇപ്പൊ എത്തുന്നേ ഉള്ളൂ. അങ്ങനെ അവളുമായിട്ട് പോയി ഫോട്ടോ ഒക്കെ എടുത്തു, കുറച്ചു നേരം സംസാരിച്ചൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു നാളത്തേക്കാണ്. അവൾക്ക് യാതൊരു വിധ ടെൻഷനും ഇല്ല. അങ്ങനെ ഞാനും അമ്മയും കൂടെ കുറച്ചു നേരം അവിടെ ഇരിക്കാന്ന് വെച്ചിട്ട് ഇരുന്നപ്പോഴത്തേക്കും ചെക്കന്റെ വീട്ടിൽ നിന്നൊക്കെ ആള് വന്നു കേട്ടോ. അവർക്ക് സാരി കൊടുക്കാൻ വരുന്നൊരു ചടങ്ങുണ്ട്. അങ്ങനെ ചെക്കന്റെ പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മായും പയ്യനും ഒന്നും വന്നിട്ടില്ല, ഐ മീൻ ചെക്കന് വന്നിട്ടില്ല, ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ചടങ്ങുകളും കാര്യങ്ങളുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാനെ അവരൊക്കെ കൂടി നിൽക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അമീനൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോ വന്നു കേട്ടോ. അവർ ഫുഡും കഴിച്ചിട്ട് വന്നു. അമീനയുടെ മോളും ഉണ്ട്, ഉമ്മ ഉണ്ട്, അമീനയുടെ വാപ്പ ഉണ്ട്. എല്ലാവരും കൂടെ കുറെ നേരം ഇരുന്ന് ഹസ്ബൻഡിന്റെ കുറെ കാര്യങ്ങളും ഒക്കെ ഞങ്ങളിങ്ങനെ പഴയ ക്ലാസ്സിലെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു. ഇവരുടെ കല്യാണം ഒക്കെ ആകുമ്പോഴായിരിക്കും നമ്മള് പഴയ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് സംസാരിക്കുന്നത് അല്ലേ. നമ്മളിങ്ങനെ വഴക്കുണ്ടാക്കിയതും വിരലിക്കാതെ കാണിക്കുന്നതും ഹസ്ബൻ ഒരു വെപ്രാളമാണ് കേട്ടോ ഫുള്ള്. അങ്ങനെ ഞങ്ങൾ പോകാനിറങ്ങിയപ്പോ അമീനയുടെ അപ്പം അവിടെ ചായ കുടിച്ചുകൊണ്ട് ഇരുന്നപ്പോ ഞാനും ചെന്നു കേട്ടോ ചായ കുടിക്കുക. അപ്പൊ അങ്ങനെ ചുമ്മാ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് അടികൂടുന്ന കേട്ടോ. എന്നിട്ട് അമീനയുടെ മോള് ഇടയ്ക്ക് ചെറിയ നിർബന്ധമൊക്കെ ഉണ്ട്, അപ്പൊ അവളെയും കൊണ്ട് ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. ചിക്കടാ ഓ ഓ അപ്പോഴേക്കും അവിടെ ചായ റെഡി ആയി കേട്ടോ. അങ്ങനെ ഞാൻ പോയി ചായ കുടിച്ചു, ചായ അല്ല ഞാൻ കോഫി കുടിച്ചു, അമ്മ ചായ കുടിച്ചു. ഞാനും അമ്മീനോടും ഉമ്മയും കൂടെ കോഫി ആട്ടോ കുടിച്ചത്. നല്ല മധുരം ഉണ്ടായിരുന്നു, അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഫ്രണ്ടിൽ ലൈറ്റ് ഒക്കെ ഇട്ട് അടിപൊളിയായിരുന്നു കേട്ടോ എടുക്കാം. പക്ഷെ ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തില്ല, എന്താണെന്നറിയില്ല. എനിക്കിപ്പോ ഫോട്ടോ എടുക്കുന്നതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഭയങ്കരമായിട്ട് നല്ല രീതിക്ക് ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. പണ്ടൊക്കെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് കുറേ പോസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അമീനായും ഉമ്മായും ഒക്കെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ വണ്ടി എടുക്കാനായിട്ട് പോയി, ഞാൻ വണ്ടിയിലാ വന്നത്. അമീനായ കാത്ത് കുറെ നേരം നിന്നിട്ട് അവസാനം ഞാനും അമ്മയും കൂടെ അങ്ങ് ഇറങ്ങിയതാട്ടോ. അങ്ങനെ അവിടുന്ന് ഞാനും അമ്മയും കൂടെ ആശ്രമം നമുക്ക് സ്റ്റോളിലേക്ക് പോയപ്പോ ദാ നിൽക്കുന്നു ഇർഷാനായും ഇർഷാനായുടെ മദറിലും. ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ നിന്റെ കൂടെ കാര്യം പറഞ്ഞു. ഞാൻ ഇക്കാട് എന്നെ കുത്താൻ. സത്യം പറഞ്ഞാൽ റിസപ്ഷനെ ഇർഷാനെ കണ്ട് സംസാരിച്ചെങ്കിലും ഉമ്മയെ കണ്ട് സംസാരിക്കാൻ പറ്റില്ലോ. ഞാൻ അറിഞ്ഞില്ല ഉമ്മ ഉണ്ടെന്നുള്ള കാര്യവും. അപ്പൊ ഞാൻ ഇവിടെ വെച്ചേണ്ടപ്പോഴത്തേക്ക് ഉമ്മ പറഞ്ഞു, നീ വലിയ ബ്ലോഗറായിരുന്നപ്പോ നീ ജാടയാന്ന് വിചാരിച്ചു, ഇപ്പോൾ എപ്പോഴും നിന്റെ കാര്യം പറയുമ്പോൾ നീ പാവമാണെന്നാണ് വിചാരിച്ചത്. കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ജാടയാണ്, എന്റെ അടുത്ത് മിണ്ടിയില്ലെന്ന്. സത്യം പറഞ്ഞാൽ കണ്ടില്ല, കണ്ടിരുന്നെങ്കിൽ എന്തായാലും മിണ്ടി. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് ഇങ്ങനെ ഇവിടെ എന്നോട് രണ്ടാമത് സംസാരിക്കാൻ വന്നപ്പോൾ ഉമ്മായി ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് സംസാരിച്ചു കേട്ടോ. ഭയങ്കര ഫണ്ണിയാണ്, നല്ല രസമുണ്ടായിരുന്നു സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഫുള്ള് കറങ്ങി നടന്നു. പ്രത്യേകിച്ച് ഒന്നും എടുത്തില്ല കേട്ടോ, നോക്കിയടേ. എനിക്ക് അത്യാവശ്യം സമയം എടുത്ത് നോക്കിയാലേ സാധനങ്ങൾ ഒഴിക്കാൻ പറ്റും. അതിനൊന്നും അമ്മ സമ്മതിക്കുന്നു. ഞാൻ എന്തെങ്കിലും എടുക്കുമ്പോഴത്തേക്ക് അമ്മ ബാ പോവാൻ പോവാന്ന് പറഞ്ഞിരിക്കാം. പിന്നെ അവസാനം എന്താ അപ്പത്തൊരു സ്റ്റോള് എല്ലാം കഴിഞ്ഞ ഒരു പറക്കി വെക്കുന്നുണ്ടായിരുന്നു. സമയം 10 മണി ആയിട്ടുണ്ടായിരുന്നു. അമ്മ എൻ്റെ അടുത്ത് പോകാം 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 എന്ന് പറയുന്നത്. ഞാൻ അവിടെ ഓരോ കമ്മല് കാണുമ്പോൾ അയ്യോ ഇതടിപൊളി ഇതടിപൊളി, ഇഷ്ടം പോലെ കളക്ഷൻ. ഞാൻ ഇതേപോലെ ഒരു സ്റ്റോള് കണ്ടിട്ടില്ല കമ്മലിന്റെ, കൊല്ലത്ത് എവിടെയും കണ്ടിട്ടില്ല എന്നറിയാം. ഇങ്ങനത്തെ നമ്മൾ ഈ 40 രൂപയ്ക്ക് വിൽക്കുന്ന കടയൊക്കെ ഇല്ലേ, എന്തോ ഒരു കളക്ഷൻസ് അവിടെ ഉള്ള കള. ഈ തൂക്കിട്ടേക്കുന്ന ഒന്നും നോക്കണ്ടേ, എല്ലാം അവരെടുത്ത് മാറ്റി കിട്ടും. ഞാൻ ഓരോ ബോക്സിൽ നിന്ന് തപ്പി 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 എടുക്കുകയാണ്, അവരോട് ചോദിച്ച് ചോദിച്ച് തപ്പി എടുക്കാണ്. എന്ത് രസമുള്ളതെന്നറിയാമോ, 40 രൂപയാണ്. ഞാൻ അഞ്ച് കമ്മല് വാങ്ങി, എനിക്ക് നോക്കിട്ട് നോക്കിട്ട് മതിയാവുന്നില്ല. പിന്നെ ഞാൻ 5 എണ്ണം എങ്ങനെയൊക്കെയോ തപ്പിയെടുത്തത്, ഇനിയും നോക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ അവർ കുറെയൊക്കെ ബോക്സിലാക്കി കെട്ടിവെച്ചു. അവര് അന്ന് ആ ഒരു ദിവസം കൂടി ഉള്ളായിരുന്നു, ഇനി ഇല്ല എന്ന് പറഞ്ഞു. അവരെ ചൊട്ടാനിക്കരയിൽ എന്തോ നവരാത്രിയുടെ വിശേഷമായിട്ട് സ്റ്റോൾ അങ്ങോട്ടേക്ക് മാറ്റാന്ന് പറഞ്ഞു. സോ അതെനിക്ക് ഭയങ്കര വിഷമമായി, അതുകൊണ്ട് തപ്പി 5 എണ്ണം എടുത്തു. പക്ഷെ അവര് ബോക്സിലാക്കിയത് പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇതൊക്കെ പറക്കിയെടുത്ത് ഞങ്ങള് വീട്ടിലെത്തി കേട്ടോ, ഒരു 10:30 ആയപ്പോ. എനിക്ക് മെയിൻ ആയിട്ട് വീട്ടിൽ വന്നിട്ടൊരു ജോലി, നമുക്ക് നാളെ അടുത്ത ദിവസം കൈപ്പിടിക്കാനായിട്ട് ബൊക്ക ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് ഒരു വർക്ക്. അപ്പൊ അത് ചെയ്യണമായിരുന്നു. അപ്പൊ പിന്നെ വീട് ചെന്നിട്ട് അതായിരുന്നു ഒരു പണി. അതിന്റെ ഇടയ്ക്ക് അമ്മ വരനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്നും വീട്ടിൽ കാണിക്കാൻ പറ്റില്ല. ഞാൻ ഫുള്ളി കമ്മലിലായിരുന്നു. അച്ഛൻ അമ്മ എന്നെ ഒന്ന് പിടിച്ചെടുത്ത് വന്ന കേട്ടോ. പിന്നെ വീട്ടിൽ വന്നുടനെ ബൊക്ക ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ, അതിന്റെ വർക്കൊക്കെ ആയിട്ട്. ഷോർട്സ് ആക്കാനായിട്ടുള്ളത് മാത്രമേ എടുത്തുള്ളൂ. പെയിന്റ് പണിയിലായിരുന്നു ചെയ്ത് വെച്ചത് കാണിച്ചാൽ. നമ്മളിപ്പോൾ ഒരു 6 എണ്ണം ഓൾറെഡി ചെയ്തു, 6 എണ്ണമല്ല 5 എണ്ണം ചെയ്തു. അത് തന്നെ ഓൾറെഡി 6 എണ്ണം, ഇതിപ്പോൾ 7-ാമത്തെ ആക്കാം. പെയിന്റ് ഇച്ചിരി ചെറിയ വർക്കുകളുണ്ട്, ചെറിയ ചെറിയ കാര്യം. അപ്പൊ
അതുകൂടെ കഴിഞ്ഞാൽ ഉറങ്ങാം. ഒരു മണിയായി, രാവിലെ എനിക്ക് വയലിൻ ക്ലാസ് ഉണ്ട്, വയലിൻ ക്ലാസ്സിന് പോകണം, കല്യാണത്തിന് പോകണം. ഇനി ഉറങ്ങാൻ ഇച്ചിരി സമയമുള്ളൂ, ഏഴരയാകുമ്പോൾ എഴുന്നേറ്റല്ലേ വയലിൻ ക്ലാസ്സിന് പോകാൻ പറ്റും. അതൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പണിയിലായിരുന്നു. ഇനി നമ്മൾ ഇതിന് ഷീറ്റും ഇതൊക്കെ നമ്മൾ ഇന്ന് പോയി വാങ്ങിയായിരുന്നു കേട്ടോ. അതിൻ്റെ ബ്ലോഗ് എടുത്തെന്ന് ചോദിച്ചാൽ എവിടെയൊക്കെ ചെറുപ്പത്തിൻ്റെ ബ്ലോഗൊക്കെ ഉണ്ട് നോക്കാം. അപ്പം ഈദൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിയും. ഇത് കഴിഞ്ഞ് ഉറങ്ങാൻ പോകട്ടെ. നാളെ ഇനി കല്യാണത്തിൻ്റെ ബ്ലോഗായിരിക്കും വരാൻ പോകുന്നത്. ഇനി സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഫുൾ സെറ്റ് ആയിട്ടിട്ടുണ്ട്, ഏഴെണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി ഉറങ്ങുമ്പോൾ ഉള്ള രണ്ടുമൂന്ന് ഫ്ലവർ ഉണ്ട്, അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ, നമുക്കതൊക്കെ സെറ്റ് ആക്കാം. ഇടയ്ക്ക് കട്ടായി കേട്ടോ, സ്പേസിന് ഇഷ്യൂ ഉണ്ട് ഫോണിൽ. അപ്പോൾ നാളെ എന്തായാലും കല്യാണത്തിൻ്റെ ബ്ലോഗ് കേട്ടോ, നമുക്ക് കാണാം കേട്ടോ. ബൈ, ഗുഡ് നൈറ്റ്. ഇപ്പോൾ ഉറങ്ങാൻ പോവാണ്. ഇത് കണ്ട് ആരോന്നും വിചാരിക്കട്ടെ, ഇത് പശയായിട്ടോ, നമ്മളിത് ഒട്ടിക്കുന്ന പശയോടെ ഫുള്ളായപ്പോൾ എൻ്റെ കയ്യിലും ആയിട്ടുണ്ട്. നീന്തി കേട്ടോ, അടുത്ത ദിവസം കാണാം.